നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ഇനി അംബാനി കുടുംബം പണം കൊയ്യാൻ പോകുന്നത് ഈ മേഖലയിൽ നിന്ന്. അംബാനിയുടെ ബുദ്ധി അപാരം തന്നെയാണ്. ലോക വ്യാപാര രംഗത്തെ അത്ഭുത വ്യക്തിയായി ഉയർന്നിരിക്കുകയാണ് മുകേഷ് അംബാനി. റിലയൻസ് ഓഹരികൾ റെക്കോർഡ് ഉയരത്തിലെത്തിയതോടെ മുകേഷ് അംബാനിയുടെ സമ്പാദ്യവും ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. പണം കൊയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുതിയ മേഖലയിലേക്ക് അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പ് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇപ്പോൾ. രാജ്യത്തെ കളിപ്പാട്ട വിൽപ്പന മേഖലയാണ് ഇനി മുകേഷ് അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പ് കൈപ്പിടിയിലൊതുക്കാൻ തുടങ്ങുന്നത്. ഇന്ത്യയിൽ ഏറ്റവും ശക്തി പ്രാപിച്ചു വരുന്ന ബിസിനസ് മേഖലയാണ് കളിപ്പാട്ടം വ്യവസായം. അതുകൊണ്ട് തന്നെ തങ്ങളുടെ റോവൺ എന്ന ബ്രാൻഡിലൂടെ ഇവിടെ കുത്തക സൃഷ്ടിക്കുകയാണ് അംബാനിയുടെ ലക്ഷ്യം. നിലവിൽ ഗുരുഗ്രാമിൽ റോവണിന്റെ ഔട്ട്ലെറ്റ് റിലയൻസ് ആരംഭിച്ചിട്ടുണ്ട്. 1400 ചതുരശ്രടി മാത്രം വിസ്തീർണമുള്ള ചെറിയ കടകളാണ് ഇതിനായി ഒരുക്കിയിട്ടുള്ളത്. ജനങ്ങൾക്ക് വളരെ വിലക്കുറവിൽ കളിപ്പാട്ടങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ഉദ്ദേശമെന്ന് റിലയൻസ് വൃത്തങ്ങൾ പ്രതികരിച്ചു. ഇതിന്റെ ഭാഗമായി കളിപ്പാട്ട നിർമ്മാണ കമ്പനിയായ പ്ലാസ്റ്റിക് ലെഗ്നോയും റിലയൻസ് ഇൻഡസ്ട്രീസും കൈകോർത്തു. പ്ലാസ്റ്റിക് ലെഗ്നോ SPA കളിപ്പാട്ട നിർമ്മാണ ബിസിനസ്സിലെ 40% ഓഹരികളാണ് റിലയൻസ് ബ്രാൻഡ് ലിമിറ്റഡ് സ്വന്തമാക്കുന്നത്. 2009 ഇന്ത്യയിൽ ബിസിനസ് പ്രവർത്തനങ്ങൾ ആരംഭിച്ച കമ്പനിയാണ് പ്ലാസ്റ്റിക് ലെഗ്നോ. യൂറോപ്പിൽ 25 വർഷത്തിലേറെ കളിപ്പാട്ട നിർമ്മാണ പരിചയമുള്ള സുനിനോ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് പ്ലാസ്റ്റിക് ലെഗ്നോ. കൂടാതെ ബ്രിട്ടീഷ് ടോയ് റീറ്റെയിലറും ഹോം ഗ്രൗണ്ട് ടോയ് ബ്രാൻഡുമായ ഹാംലിൻസുമായി റിലയൻസ് ശക്തമായ ബന്ധമാണ് സൂക്ഷിക്കുന്നത്. റോവണിനൊപ്പം ബ്രിട്ടീഷ് പ്രീമിയം ടോയ് ബ്രാൻഡായ ഹാംലേസും റിലയൻസ് വിൽക്കുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ടോയ് ബ്രാൻഡാണ് ഹാംലേസ്. 2019 ഇവരെ റിലയൻസ് ഏറ്റെടുത്തത്. ഹാംലീസിന്റെ കളിപ്പാട്ടങ്ങൾ ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്നതിന് റിലയൻസ് ഇൻഡസ്ട്രീസും ഹാംലീസും തമ്മിൽ നേരത്തെ തന്നെ കരാർ ഒപ്പിട്ടിരുന്നു. ഇന്ത്യയിലെ 29 നഗരങ്ങളിലായി റിലയൻസിന് കീഴിൽ ഹാംലിയുടെ 88 സ്റ്റോറുകൾ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഹാംലീസ് നഷ്ടത്തിലായതോടെ കമ്പനി മൊത്തമായി മുകേഷ് അംബാനി സ്വന്തമാക്കി. ഹാംലീസിനെ അതിന്റെ പ്രൗഢിയിൽ നിലനിർത്തുകയും സ്വന്തം ബ്രാൻഡായ റോവണെ പരമാവധി ഡിസ്കൗണ്ട് നൽകി ജനപ്രിയമാക്കുകയുമാണ് റിലയൻസിന്റെ ലക്ഷ്യം. ആഗോള കളിപ്പാട്ട റീറ്റെയിൽ വ്യവസായത്തിലേക്ക് ഇന്ത്യയുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ ഇതിലൂടെ സാധിക്കും എന്നതാണ് റിലയൻസിന്റെ പ്രതീക്ഷ. 2019-20 കണക്ക് പ്രകാരം ഇന്ത്യയിലെ കളിപ്പാട്ട വിപണിയുടെ മൂല്യം 1 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. 2024-25 ഇത് ഇരട്ടിയാകുമെന്നാണ് വിദഗ്ധരുടെ അനുമാനം. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന വമ്പൻ കമ്പനിയുടെ അമരത്തിരുന്ന് മുകേഷ് അംബാനി കൊയ്തെടുത്ത നേട്ടങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. ലോകത്തിലെ അതിസമ്പന്ന പട്ടികയിൽ ആദ്യ 10 ഏഷ്യയിലെ 1 ധനികനാകാനും ഇന്ത്യയിൽ സമ്പത്തിന് മറുവാക്കായി മാറാനും മുകേഷ് അംബാനി എന്ന മനുഷ്യന് സാധിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ കോടീശ്വരനായ മുകേഷ് അംബാനിയുടെ ആസ്തി 7 ലക്ഷം കോടി രൂപയാണെന്നാണ് കണക്ക്. ഫോർബ്സ് മാസികയുടെ ഇത്തവണത്തെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും ധനികനായ അംബാനിയുടെ ആസ്തി 90.5 ബില്യൺ ഡോളറാണ്. ഇതിൽ കോടീശ്വരന്മാരിൽ 2 മുകേഷ് അംബാനിയുടെ ആസ്തി 89.8 ബില്യൺ ആണ്. രാധാകൃഷ്ണൻ ദാമാനി, സൈറസ് പൂനവാല, ശിവ് നാഡാർ എന്നിവരാണ് ആദ്യ 5 ഇന്ത്യൻ കോടീശ്വരന്മാർ. ഇന്ത്യൻ കോടീശ്വരന്മാരുടെ പട്ടികയിൽ 35 ലിലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിക്കുള്ളത്. ഇന്ത്യയിലെ 100 അതിസമ്പന്നരുടെ സംയുക്ത സമ്പത്ത് 25 ബില്യൺ ഡോളർ വർദ്ധിപ്പിച്ച് 800 ബില്യൺ ഡോളറിൽ എത്തിയിരിക്കുകയാണ്. ഇതിന് കാരണം ഗൗതം അദാനി എന്ന ഇൻഫ്രാസ്ട്രക്ചർ വ്യവസായിയുടെ വരുമാനത്തിലുണ്ടായ വർധനവ് കൂടിയാണ്. ടെലികോം ഭീമനായ റിലയൻസ് ഇൻഡസ്ട്രീസിനെ നിയന്ത്രിക്കുന്ന മുകേഷ് അംബാനിയുടെ വരുമാനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 5% കുറഞ്ഞ് 88 ബില്യൺ ഡോളറായി 2 ഇപ്പോൾ നിൽക്കുന്നത്. അവർക്കിടയിൽ ഇന്ത്യയിലെ 100 അതിസമ്പന്നരുടെ ഏക സമ്പത്തിന്റെ 30% ഇപ്പോൾ അദാനിയും അംബാനിയും വഹിക്കുന്നു. ഇനി ഇന്ത്യയുടെ ഓരോ കോണിലും കളിപ്പാട്ട യൂണിറ്റ് തുടങ്ങുന്നതോടെ നഷ്ടപ്പെട്ട 1 തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് മുകേഷ് അംബാനി. കൂടുതൽ വാർത്തകൾക്കായി മലയാളി വാർത്ത ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ.